കെപിസിസി ഭാരവാഹികളുടെ ലിസ്റ്റ് റെഡിയായി. കരട് പട്ടികയുമായി ഡൽഹിയിലെത്തിയ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വിഡി സതീശനും നേതാക്കളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടവരിൽ പലരും ഈ ഭാരവാഹി ലിസ്റ്റിലുണ്ട്. ഡിസിസി പ്രസിഡന്റ് നിയമനം കലാപത്തിന് തിരികൊളുത്തിയ അനുഭവമുള്ളതിനാൽ ഇക്കുറി ഗ്രൂപ്പുകളുടെ താൽപര്യവും പരിഗണിച്ചാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട വി എസ് ശിവകുമാർ, ടോമി കല്ലാനി, വി ടി ബൽറാം, ടി പി സജീന്ദ്രൻ, അനിലക്കരെ, ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പരിഗണനയിലുണ്ട്. ജെയ്സൺ ജോസഫും അബ്ദുൾ മുത്തലിബ്, അഡ്വക്കേറ്റ് അശോകൻ, എ ഷാനവാസ് ഖാൻ, എ ഷുക്കുർ, ജോസി സെബാസ്റ്റ്യൻ, ആര്യാടൻ ഷൗക്കത്ത്, സുമ ബാലകൃഷ്ണൻ, സജീവ് മറോളി തുടങ്ങിയവരും കരട് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നാളെയാണ് ഹൈക്കമാൻഡ് പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ച. ഡൽഹിയിലെ ചർച്ചയിൽ അന്തിമ പട്ടിക തയ്യാറാക്കി ഹൈക്കമാൻഡിൻ്റെ അംഗീകാരത്തിന് സമർപ്പിക്കും. കെ പി സി സി പ്രസിഡൻറ്റിനെയും മൂന്ന് വർക്കിംഗ് പ്രസിഡൻറ്റുമാരെയും ഹൈക്കമാൻഡാണ് നിയമിച്ചത്. മൂന്ന് വൈസ് പ്രസിഡൻറ്റുമാർ, 15 ജനറൽ സെക്രട്ടറിമാർ, ട്രഷറർ എന്നിവരെയും 28 നിർവാഹക സമിതി അംഗങ്ങളെയുമാണ് ഇനി തീരുമാനിക്കേണ്ടത്. ജംബോ സമിതി വേണ്ടെന്ന് നിർവാഹക സമിതി അംഗങ്ങൾ ഉൾപ്പെടെ 51 അംഗ സംഘടനാ സംവിധാനം മതിയെന്നും നേരത്തെ ധാരണയായിരുന്നു. 30 സെക്രട്ടറിമാരെ പിന്നീട് തീരുമാനിക്കുമെങ്കിലും അവർ ഈ നയരൂപീകരണത്തിനുള്ള നിർവാഹക സമിതിയിൽ ഉണ്ടാകില്ല. കെ പി സി സി ഭാരവാഹികളുടെ എണ്ണം നേരത്തെ നിശ്ചയിച്ചതിനനുസരിച്ച് 51 കൂടില്ല. അതേസമയം പുതിയ ഡി സി സി ഭാരവാഹികളുടെ കരട് പട്ടിക ഗ്രൂപ്പ് പരിഗണന കൂടാതെ മെറിറ്റ് മാത്രം നോക്കി തയ്യാറാക്കി സമർപ്പിക്കാൻ ഡി സി സി പ്രസിഡന്റുമാർക്ക് കെ പി സി സി നിർദ്ദേശം നൽകി. കെ പി സി സി ഭാരവാഹികളുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഡി സി സി ഭാരവാഹികളെയും പ്രഖ്യാപിക്കാനാണ് ഈ നീക്കം. അതിനുശേഷമാകും മണ്ഡലം പ്രസിഡന്റുമാരെ തീരുമാനിക്കുക. ബ്ലോക്ക് കമ്മിറ്റികൾക്ക് പകരം നിയോജകമണ്ഡലം കമ്മിറ്റികൾ വേണോ അതോ ബ്ലോക്ക് കമ്മിറ്റികൾ നിലനിർത്തി പുതുതായി നിയോജകമണ്ഡലം കമ്മിറ്റി രൂപീകരിക്കണോ എന്നതിൽ പാർട്ടി നേതൃത്വം ഉടൻ തീരുമാനമെടുക്കും. പുതുതായി നിലവിൽ വന്ന യൂണിറ്റ് കമ്മിറ്റികൾ തുടക്കത്തിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒന്ന് എന്ന നിലയിലാണെങ്കിലും അടുത്ത ഘട്ടത്തിൽ ഒരു ബ്ലോക്കിൽ ഒന്നെന്ന നിലയിൽ വിപുലീകരിക്കും. നവംബർ 14 ഈ പ്രക്രിയ പൂർത്തീകരിക്കാൻ ഡി സി സി പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ യൂണിറ്റ് കമ്മിറ്റികളിലും ഒരു വനിതയെ ഭാരവാഹിയാക്കിയതോടെ പട്ടികയിലേക്ക് സ്ത്രീകളെ വലിയ തോതിൽ ആകർഷിക്കുവാനായി. കെ പി സി സി മാർഗരേഖ താഴെത്തട്ടിൽ നടപ്പിലാക്കിയത് പാർട്ടി അച്ചടക്കവും നവീകരണവും എത്തിച്ചു. പാർട്ടിക്ക് സെമി കേഡർ പരിവേഷം നൽകാനായി. യൂണിറ്റ് കമ്മിറ്റി തൊട്ട് മുകളിലേക്കുള്ള എല്ലാ കമ്മിറ്റികൾക്കും ഓഫീസ് ഉൾപ്പെടെയുള്ള സംവിധാനം ഉണ്ടാകണമെന്നും സുധാകരൻ നിർദ്ദേശിച്ചു.